ഗുഡ് മോർണിംഗ് കുഞ്ഞെ. മോർണിംഗ്. കൃഷ്ണൻകുട്ടി പറഞ്ഞ കുഞ്ഞിന് റോസാ ചോടൊരു വലിയ കമ്പമാണ്. ഇതാ ഇത് പുതിയ റോസ. നമുക്ക് ഈ തോട്ടം കാര്യമായി ഇത് മൂടിപ്പിടിപ്പിക്കണം. അതിനെന്താ ചെയ്യാലോ? അടുക്കള ഒരുത്തിന്റെ അഭ്യാസ പ്രകടനം നടക്കുക. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇതാപിടി. എന്തോ ക്ഷമിക്കാൻ, കല്ലെടുത്തെറിഞ്ഞിട്ട് ക്ഷമിക്കണോന്നോ? ഞാൻ വിചാരിച്ചു ശിശുചേട്ടനാണെന്ന്. ആണെങ്കിൽ എന്താ കല്ലെടുത്തെറിയോ? അറിയാതെ. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കുമൊക്കെ വേണം. ഒരബദ്ധം പറ്റിപ്പോയി. പുതിയ തോട്ടക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സ്വാതന്ത്ര്യം കാണിക്കില്ലായിരുന്നു. ശോഭയോ, എന്താ രാവിലെ തന്നെ? ജാനകിയമ്മയ്ക്ക് നല്ല സുഖമില്ല. ഇന്നും നാളെയും വരില്ല എന്ന് പറഞ്ഞു. ചോ ഭഗവാനെ, ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ഫുഡ് പ്രോബ്ലം കാണുമല്ലോ. എന്താ മോഹം വല്ലാതിരിക്കുന്നേ? അത് ഞാൻ ശിശുചേട്ടനാണെന്ന് കരുതി ഈ പുതിയ തോട്ടക്കാരനെ. തോട്ടക്കാരനോ? ഇത് ഓ, തോട്ടം സൂപ്പർവൈസർ. തോട്ടക്കാരൻ വേറെ, തോട്ടം സൂപ്പർവൈസർ വേറെ. ഈ തോട്ടത്തിന്റെ മാത്രമല്ല, മേനോ സാറിന്റെ എല്ലാ തോട്ടത്തിന്റെയും സൂപ്പർവൈസർ പുള്ളിക്കാരനാ. ആള് നമ്മളെ പോലെ നിസ്സാര പുള്ളിയൊന്നുമല്ല, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാ. എന്റെ പേര് രാജു. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി, ഞാൻ പോട്ടെ. ആ പൊക്കോ പൊക്കോ ഇന്നിച്ചിരി കുറവുണ്ട്. എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിയേക്കാം. നല്ല സുഖമുണ്ടെന്ന് തോന്നുമ്പോ മാത്രം വന്നാ മതി. അവിടെ എന്റെ കാര്യമൊക്കെ അവർ ഭംഗിയായി നോക്കുന്നുണ്ട്. ആ എന്നാ ഇറങ്ങട്ടെ. ശരി കുഞ്ഞി. അപ്പോഴേ ജാനകിയമ്മേ, ജാനകിയമ്മ അവിടെ വരില്ല എന്നുള്ള വിവരം അവിടെ ഒന്ന് പറഞ്ഞു തരാം. ആ കൊച്ചു ഇവിടെ അടുത്തുള്ളതാ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ? ആ കാണുന്ന വഴിയെ വലത്തോട്ട് പോകുമ്പം രണ്ടാമത്തെ വീടാ. എന്താ കുഞ്ഞ കാര്യം? ഒന്നുമില്ല. അതല്ല, എന്തോ അത് ഒന്നുമില്ലെന്നേ. രാജു, എന്താ ഇവിടെ? ജാനകിയമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാന്ന് വെച്ചാ. ജാനകിയമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ കയറി പോന്നേ ഞാൻ കണ്ടല്ലോ. അത് പിന്നെ വല്ലാത്ത ചൂടല്ലേ? ഏയ്, എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്ക് എസ്റ്റേറ്റിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. ടൈപ്പ്റൈറ്റിംഗ് ക്ലാസ് ചേരാനാണ്. പേരെന്താ? രാജു. ഏത് സമയത്ത് വരുന്ന സൗകര്യം? പിന്നെ ഈ സമയത്ത് വരുന്ന എനിക്ക് സൗകര്യം. അയ്യോ, ഈ ബാച്ചിൽ സീറ്റ് ഒഴിവില്ലല്ലോ. ഇതാ കണ്ടില്ലേ, വൈകുന്നേരം 5 മണിക്കുള്ള ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഈ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് ജോലിയും ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്താ ചെയ്യുക, 5 മണിക്കുള്ള ബാച്ചിലെ സീറ്റ് ഒഴിവുള്ളൂ. അത് മാത്രമല്ല, വൈകുന്നേരത്തെ വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദനയും കുളിരും വരും. ഈവനിങ് അലർജി എന്ന് പറയുന്ന ഒരുതരം പുതിയ അസുഖമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം. ശോഭേ, ശോഭ ലോവർ പാസ്സായതല്ലേ, നാളെ മുതൽ സീനിയേഴ്സിന്റെ കൂടെ 5 മണിക്കുള്ള ക്ലാസ്സിൽ വന്നാൽ മതി. ശരി ടീച്ചർ. രാജു, നാളെ മുതൽ ഈ സമയത്ത് വന്നോളൂ. എന്താ
ഈവനിങ് അലർജി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ അസുഖമല്ലേ? ഇതിനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണും. അതുകൊണ്ട് ഞാനും 5 മണിക്കുള്ള ക്ലാസ്സിൽ വരാം. അനുഗ്രഹിക്കണേ കരുണാമയി. ദേവി മഹാലക്ഷ്മി രക്ഷിക്കണേ. നാഗദൈവങ്ങളെ, ശക്തിസ്വരൂപിണി, മഹാമായെ രക്ഷിക്കണേ. എക്സ്ക്യൂസ് മീ, സെക്കൻഡ് പിരീഡ് ക്ലാസ്സിൽ എവിടെയാണ്? അവിടെ ഇന്ന് സമരമായതുകൊണ്ട് ക്ലാസ്സുകൾ എല്ലാം വിട്ടു. ഇന്ന് സമരമാ, നേരത്തെ കാലത്ത് എല്ലാവർക്കും പോകാം. ആര് പോകാനാ? ഇയാൾ ഈ കോളേജിൽ പഠിക്കുകയാണ്? അതെ. യെസ്. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ഡിസി കെമിസ്ട്രിയാ. അനിൽ സെക്കൻഡ് ജിസി കെമിസ്ട്രിയിലല്ലേ പഠിക്കുന്നത്? അതെ. അനക്കണ്ട, ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട. അജുബാക്കാരൻ പയ്യനെ ശ്രദ്ധിച്ചു. അവൻ അനിലിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ ക്ലാസ്സിലല്ലേ? ആ പോയിക്കോ, പോയിക്കോ, ഇങ്ങോട്ട് വന്നെ, ഇങ്ങോട്ട് വാ. ഇയാളോ? അല്ല, താങ്കൾ തന്നെ വരണം. ഞാനോ? വരണം, വരണം മിസ്റ്റർ. ഇയാൾ സെക്കൻഡ് ഡിസി കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെ ഞാൻ സെക്കൻഡ് ഡിസി സുവോളജി എന്നല്ലേ പറഞ്ഞത്? കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ല, സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരാം. പോട്ടെ. എന്താ രാവിലെ?
ജാനകിയമ്മ എന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ജാനകിയമ്മ അല്ല, ഞാനാ ശോഭയെ കാണണമെന്ന് പറഞ്ഞത്. രാജു? അതെ, ഒരു പ്രധാന കാര്യം ശോഭയോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് സാഹിത്യമൊന്നും വലിയ പിടിയില്ല. എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ വളച്ചിട്ടില്ല ശോഭയോട് പറയാം. സിനിമയിലും നോവലിലും ഒക്കെ മാത്രം നടക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്നു. ശോഭയെ കണ്ട ആദ്യ നിമിഷം തന്നെ, ഇതാണ് ആഫ്രിക്കൻ റോസ്. ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയേക്കാൾ ഭംഗി എൻ്റെ പൂവിനാണ്. പിന്നെ ഇത് എന്താ വെച്ച ഇവിടെ? അതായത് ശോഭയ്ക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന്. ഇനി പിന്നീടാകട്ടെ. എന്നാ ശരി. ആ പിന്നെ അതാ, ഇതാണ് നമീബിയൻ റോസ്. കേറി വരാൻ കണ്ട ഒരു സമയം. അല്ല, എന്താ ഇവിടെ? അല്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. എന്നിട്ട് ആസ്വദിച്ചോ? ഏയ്, തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുളിക്കാൻ വന്നതായിരിക്കുമെന്ന്. കുളിക്കാനോ? എനിക്ക് നീന്തറിയില്ല. പുഴയിൽ കുളിക്കുന്നതിന് നീന്തറിയണമെന്നുണ്ടോ? അത് അതില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ കള്ളമൊക്കെ പറയുന്നത്? ശോഭയെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെയോ? അതെ. എന്തിന്? അത് പിന്നെ ശോഭയ്ക്ക് അറിയില്ലേ? ഇല്ല. ഞാനിങ്ങനെ ശോഭയുടെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് ശോഭയ്ക്ക് അറിയില്ലേ? എന്നാലും ഞാൻ പറയാം, ശോഭയെ ഇഷ്ടമുള്ളതുണ്ട്. ശോഭയെ ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ, ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. എന്തു എങ്കിൽ നോക്കട്ടെ. ഈ പുഴയിലൊന്ന് ചാടാമോ?